ഹലോ ഫ്രണ്ട്സ്, എക്സലന്റ് അക്കാഡമിയുടെ പി ക്യു കോർണറിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ എത്തിയിരിക്കുന്നത് കഴിഞ്ഞാൽ വീണ്ടും 2015 ഒരു ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ടാണ്. ഫിൽട്ടർ അഗ്രികൾച്ചർ ഇൻ എന്താണ് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നടത്തിയിട്ടുള്ള 2015 കോട്ടയം എന്താണ് കോഴിക്കോട് ജില്ലകളിലേക്ക് നടത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഇതൊരു ട്രേഡ് ടെസ്റ്റ് ആയിരുന്നതുകൊണ്ട് തന്നെ എന്താണ് 20 GK ചോദ്യങ്ങൾ മാത്രമാണ് ഇതിലും ഉൾപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ആ 20 GK ചോദ്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, പരിചയപ്പെടുത്തുന്നത്. ആ 81 മുതൽ 100 വരെയാണ് ആ ചോദ്യങ്ങൾ. അപ്പോൾ നമുക്ക് 81-ാമത്തെ ചോദ്യത്തിൽ തുടങ്ങാം. താഴെ പറയുന്നവയിൽ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട്. അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷൻസാണ് ഭക്ര നങ്കൽ, ഹിരാകുഡ്, ഇടുക്കി, തുംഗഭദ്ര. അപ്പോൾ ഇവയിൽ ഏറ്റവും വലിയ അണക്കെട്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് എന്ന് പറയുന്നത് ഭക്ര നങ്കലാണ്. ഭക്ര നങ്കൽ അണക്കെട്ട് സത്ലജ് നദിയിൽ പഞ്ചാബ് സംസ്ഥാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് ചോദിക്കുകയാണെങ്കിൽ അത് തെഹരി അണക്കെട്ടാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അതിർത്തി രേഖ ഏത് പേരിൽ അറിയപ്പെടുന്നു? റാഡ്ക്ലിഫ് ലൈൻ. ലോകരാഷ്ട്രങ്ങളിൽ ഇന്ത്യയുടെ വലിപ്പം എത്രാം സ്ഥാനത്താണ്? ഏഴ്. ഇന്ത്യയിൽ ആദ്യമായി സർവീസ് നടത്തിയ തീവണ്ടി താഴെ പറയുന്നവയിൽ ഏതാണ്? അപ്പോൾ തന്നിരുന്ന ഓപ്ഷൻസാണ് ഡെക്കാൻ ക്യൂൺ, ഹിമസാഗർ, കെ എക്സ്പ്രസ്, ഫേറി ക്യൂൺ. ശരിയുത്തരം ഫേറി ക്യൂൺ. ഏത് സംസ്ഥാനത്താണ് ഇന്ത്യയിൽ ഏറ്റവുമധികം പഞ്ചസാര മില്ലുകൾ ഉള്ളത്? പേരും പഞ്ചസാര ഉൽപ്പാദനത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമായ ഉത്തർപ്രദേശ് തന്നെയാണ് ഉത്തരം. ജാലിയൻ വാലാബാഗ് ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു? പഞ്ചാബ്. ഗാന്ധിജി തൻ്റെ ദണ്ഡിയാത്ര ആരംഭിച്ചത് എവിടെ നിന്നായിരുന്നു? സബർമതി ആശ്രമത്തിൽ നിന്ന്. സ്വാതന്ത്ര്യാനന്തരം 1965 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധമുണ്ടായപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നത് ആര്? ലാൽ ബഹദൂർ ശാസ്ത്രി. ബ്രിട്ടീഷുകാരിൽ നിന്നും സ്വാതന്ത്ര്യം നേടുന്നതിനായി കോൺഗ്രസ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ച വർഷം ഏത്? 1942. രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി വെടിയേറ്റു മരിച്ചത് ഏതു വർഷം? 1948. ഇന്ത്യയുടെ ദേശീയ ചിഹ്നത്തിനു താഴെ സത്യമേവ ജയതേ എന്നെഴുതിയിരിക്കുന്നത് ഏത് ലിപിയിൽ? ദേവനാഗിരി ലിപി. 92-ാമത്തെ ചോദ്യം എന്താണ് ക്യാൻസൽ ചെയ്തിട്ടുള്ള കാര്യം, ചോദ്യത്തിലുള്ള പിശക് കാരണമായിരുന്നു. അതായത് ചോദ്യം ഇങ്ങനെ ആവണമായിരുന്നു, നമ്മുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരെന്നാണ്, എന്നവിടെ ദേശീയ പാത എന്നാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആര്? ഉത്തരം പിംഗലി വെങ്കയ്യ. മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസം? December 10. ഭരണഘടനയെ അനുസരിക്കുകയും അതിൻ്റെ ആദർശങ്ങളെയും സ്ഥാപനങ്ങളെയും ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ആദരിക്കുകയും ചെയ്യുക എന്നത് മൗലിക കർത്തവ്യമാണ്. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് നോവലിൽ നിന്നും എടുത്തതാണ്? ആനന്ദമഠം. മഹാത്മാഗാന്ധി പുലയ രാജാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരെ? അയ്യങ്കാളി. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് ഏത് സാമൂഹിക പരിഷ്കർത്താവിൻ്റെ കൃതിയാണ്? വി ടി ഭട്ടതിരിപ്പാട്. എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിൽ നടന്ന പ്രക്ഷോഭം ഏത്?
ഗുരുവായൂർ സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹം ആരംഭിച്ച വർഷം ഏത്? 1924. സവർണജാഥയുമായി ബന്ധപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് ആര്? മന്നത്ത് പത്മനാഭൻ.